ഓം നമോ വെങ്കിടേശായ ഗോവിന്ദ ഗോവിന്ദ. പ്രിയപ്പെട്ട എല്ലാവർക്കും കൂട്ടുകാർക്കും മറ്റൊരു തിരുപ്പതി ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നാം ഇന്ന് എന്താണ് കാണാൻ പോകുന്നത് എന്നല്ലേ, തിരുപ്പതി സാധ്യമായ ദർശനങ്ങളും അത് ഏതെല്ലാം രൂപത്തിലാണ് എടുക്കേണ്ടത് എന്നും ഉള്ള ഒരു ചെറിയ വീഡിയോയാണ് കൂട്ടുകാർക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അടുത്ത തവണ ഭഗവാനെ ദർശിക്കുവാൻ ഏറ്റവും എളുപ്പമായ മാർഗം സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുമല്ലോ. ഗോവിന്ദ ഹരി ഗോവിന്ദ വെങ്കടരമണ ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ മുകുന്ദ മാധവ ഗോവിന്ദ, ഗോവിന്ദ 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 ഹരി ഗോവിന്ദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തിരുപ്പതിയിൽ ദർശനം നടത്തുന്നതിന് ഒന്നിലധികം അതല്ലെങ്കിൽ പല രൂപത്തിലുള്ള ദർശനങ്ങളും അവിടെ ലഭ്യമാണ്. അതിൽ ഏറ്റവും സൗജന്യമായി ദർശനം ചെയ്യുവാൻ കഴിയുന്ന ഫ്രീ ദർശനം മുതൽ ഫ്രീ ദർശനം, സർവദർശനം, സ്പെഷ്യൽ എൻട്രി ദർശനം, ഡോണേഴ്സ് ദർശനം എന്നിങ്ങനെയുള്ള പല രൂപത്തിലുള്ള ദർശനങ്ങളും അവിടെ ലഭ്യമാണ്. ഇതിൽ സൗജന്യമായി ഭഗവാനെ ദർശിക്കുവാനായി പോകേണ്ടത് നേരിട്ട് തിരുമലയിലാണ്. എന്നു പറഞ്ഞാൽ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലോ അതല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലോ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ തിരുപ്പതിയിൽ എത്തിയതിനു ശേഷം നാം അവിടുന്ന് വീണ്ടും മല കയറുന്നത് ഒന്നുകിൽ ബസ്സിൽ ആയിരിക്കാം, അതല്ലെങ്കിൽ നടന്നു കയറുവാനുള്ള സൗകര്യവും ലഭ്യമാണ്. തിരുമലയിൽ എത്തിയതിനു ശേഷം അവിടെയുള്ള ഫ്രീ ദർശനം ക്യൂവിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഭഗവാനെ ദർശിക്കാം. അതിന് ഫ്രീ ദർശനം എന്നാണ് പറയുന്നത്. അതിന് ഒരു ചിലവും വരുന്നില്ല. അതിന് വരുന്നത് ഏകദേശം 6 മുതൽ 10-12, അതല്ലെങ്കിൽ അവിടുത്തെ തിരക്കിനനുസരിച്ച് സമയം ക്രമം വ്യത്യാസപ്പെടാം. ഈ ദർശനം കഴിയുമ്പോൾ സൗജന്യമായി ഒരു ലഡുവും ലഭിക്കുന്നതാണ്. എല്ലാ ദർശനങ്ങൾക്കും അവിടുത്തെ പ്രധാന പ്രസാദമായ ഒരു ലഡു ലഭിക്കും. ഈ ഫ്രീ ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ദർശനം സർവദർശനമാണ്. സർവദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂപ്പൺ മുഖേന എടുക്കാവുന്ന ദർശനമാണ്. ആ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ നാം നിൽക്കേണ്ട സമയം വളരെ ചുരുക്കമായിരിക്കും. എന്നു പറഞ്ഞാൽ ഫ്രീ ദർശനം ഏകദേശം 10 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ സർവദർശനം ടിക്കറ്റ് എടുക്കുവാൻ കഴിഞ്ഞാൽ ഒരു 4 മുതൽ 6 മണിക്കൂറോ അതല്ലെങ്കിൽ അതിൽ കുറവ് സമയമോ മാത്രമേ ദർശനത്തിനായി ചിലവഴിക്കേണ്ടി വരികയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, തിരുപ്പതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് അവിടെ ക്യൂ നിൽക്കുക എന്ന് ഉദ്ദേശിച്ചാൽ അത് നാം പുറത്ത് ഒരു വരിയിൽ അല്ല നിൽക്കുന്നത്. പുറത്ത് വരിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞ് അത് ഒരു കമ്പാർട്ട്മെൻറ്റിൽ എത്തുകയാണ്. ആ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇരിക്കുവാനും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളും എല്ലാം തന്നെ ലഭ്യമാണ്. അവിടെ ഇരിക്കുന്നത് ഒരു വിഷമം ആയി തോന്നുകയില്ല. കാരണം അവിടെ ശീതീകരിച്ച റൂമും ഫാനുകളും മറ്റും സുഖമായിട്ട് അവിടെ ഇരിക്കുവാൻ കഴിയും. അതുകൂടാതെ ഭഗവാന്റെ ഓരോ ലീലകൾ LED സ്ക്രീനിൽ കണ്ടുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്നാലും സമയം പോകുന്നത് അറിയുകയേ ഇല്ല. ക്യൂ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നതല്ല എന്നു പറയുവാനാണ് ഇത്രയും വിശദമായി ആ കാര്യം പറഞ്ഞത്. കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ സർവദർശനം ക്യൂ എടുക്കുന്നത് നാം തിരുപ്പതിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ താഴെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനടുത്തോ അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനടുത്തോ ഉള്ള സർവദർശൻ ടോക്കൺ കൊടുക്കുന്ന സ്ഥലത്തു നിന്നും 12 മണിക്ക് ശേഷമാണ് ടിക്കറ്റ് അവിടെ നൽകുന്നത്. അവിടെ നിന്നും സർവദർശൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയുവാൻ കഴിയും നമുക്ക് എത്ര മണിക്കാണ് ദർശനം ലഭിക്കുന്നത് എന്ന്. അതിന് ഏകദേശം സമയം കുറച്ചു മുമ്പായി നമുക്ക് തിരുമലയിൽ എത്തി ഭഗവാനെ ദർശിക്കാവുന്നതാണ്. പിന്നീട് വരുന്ന ദർശനമാണ് സ്പെഷ്യൽ എൻട്രി 300 രൂപ ദർശനം. ഈ ദർശനം നമുക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 3 മാസം മുമ്പ് തന്നെ നമ്മൾ അതിന് തയ്യാറായിരിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തേക്കുള്ള ബുക്കിംഗ് ഈ മാസം 2024 ജൂൺ 24 നൽകുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, സെപ്റ്റംബറിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത് ജൂൺ 24 ഇത് എല്ലാ മാസങ്ങളിലും ഡേറ്റ് വ്യത്യസ്തമായി വരും. അത് TTD ദേവസ്ഥാനം അവരുടെ വെബ്സൈറ്റിലും അതല്ലെങ്കിൽ ആപ്ലിക്കേഷനിലും മുൻകൂട്ടി അറിയിക്കുന്നതാണ്. അതുപ്രകാരം നാം തയ്യാറെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. സ്പെഷ്യൽ എൻട്രി ദർശനം ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ ദർശിക്കുന്നതിന് ഏറ്റവും എളുപ്പമായ മാർഗമാണ്. ഏകദേശം 2 മുതൽ
ആറ് മണിക്കൂർ അതല്ലെങ്കിൽ അതിൽ കുറവ് സമയം മാത്രം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരികയുള്ളൂ. അതുകൂടാതെ സ്പെഷ്യൽ എൻട്രി ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എത്ര തന്നെ തിരക്കുണ്ടായാലും നമുക്കുള്ള ദർശനം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കിട്ടാറുണ്ട്. സർവദർശനവും ഫ്രീ ദർശനവും അതുപോലെ തന്നെ 300 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനവും നമ്മൾ മനസ്സിലാക്കിയല്ലോ. സ്പെഷ്യൽ എൻട്രി ദർശനം ബുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ 6 പേർക്കാണ് പരമാവധി ബുക്ക് ചെയ്യുവാൻ കഴിയുക. അതിൽ തന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അവർക്ക് 12 വയസ്സിൽ താഴെയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ആധാർ കാർഡ് നമ്മുടെ കൈവശം വെച്ചാൽ മതിയാകും. പിന്നെ സർവദർശനം ടിക്കറ്റ് എടുക്കുന്നതിനും സ്പെഷ്യൽ എൻട്രി ദർശനം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആധാർ കാർഡ് നമ്മുടെ കൈവശം തന്നെ വെക്കേണ്ടതുണ്ട് ദർശനത്തിനായി പോകുമ്പോൾ. പിന്നീട് വരുന്ന ദർശനം സേവ രൂപത്തിലുള്ള ദർശനങ്ങളാണ്. സേവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള പൂജകളാണ്. ഭഗവാന്റെ പലതരത്തിലുള്ള ലീലകൾ കണ്ടുകൊണ്ട് അതിനുശേഷം നമുക്ക് ദർശനത്തിന് പോകാവുന്ന രൂപത്തിലുള്ളതാണ് സേവ ദർശനങ്ങൾ. അതിൽ പറയുകയാണെങ്കിൽ ഊഞ്ചൽ സേവ, കല്യാണോത്സവം, ആർജിത ബ്രഹ്മോത്സവം, സഹസ്ര ദീപാലങ്കാര സേവ എന്നിങ്ങനെയുള്ള സേവകളുണ്ട്. ഇതും നാം ടിക്കറ്റ് മുൻകൂട്ടി എടുക്കേണ്ടതുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അടുത്ത സെപ്റ്റംബർ മാസത്തിലേക്കുള്ള ടിക്കറ്റ് ഈ മാസം, അതായത് 22-നായിരുന്നു ബുക്കിംഗ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് നാം എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏകദേശം 3 മാസം മുമ്പ് തന്നെ നമുക്കതിന് തയ്യാറായിരിക്കണം. നാം സെപ്റ്റംബറിലാണ് ദർശനം ആഗ്രഹിക്കുന്നതെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ നമ്മൾ ഇതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ ലഭ്യമാവുകയുള്ളൂ. ഈ സേവകൾ കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ ദർശിക്കുവാനുള്ള അവസരം ഇങ്ങനെയുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ലഭ്യമാണ്. ഇതിന് 500 രൂപ ഒരാൾക്ക്, അതല്ലെങ്കിൽ കല്യാണോത്സവം ആണെങ്കിൽ 1000 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക്, ദമ്പതികൾക്ക്. അവിടെ ഭഗവാന്റെ ഓരോ ലീലകൾ ദർശിച്ചതിന് ശേഷം ഭഗവാന്റെ അടുത്ത് പോയി ദർശിക്കുവാനുള്ള സൗകര്യം ലഭ്യമാണ്. പിന്നീട് അവിടെ നടക്കുന്ന ചില ലക്കി ഡിപ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ നാം നമ്മുടെ പേരും മേൽവിലാസവും ഏത് ദർശനത്തിനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. അതനുസരിച്ച് നാം തയ്യാറെടുക്കുകയാണെങ്കിൽ ആ ലക്കി ഡിപ്പിൽ പങ്കുചേർന്നുകൊണ്ട് സുപ്രഭാത സേവ അതുപോലെയുള്ള മറ്റു ചില ദർശനങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ അംഗപ്രദക്ഷിണം. അംഗപ്രദക്ഷിണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ശയന പ്രദക്ഷിണം തന്നെയാണ് അവിടെ അംഗപ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അംഗപ്രദക്ഷിണം എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ലഭ്യമാണ്. രാത്രി 2 മണിക്ക് ശേഷമാണ് അംഗപ്രദക്ഷിണം നടക്കുന്നത്. അതിനും നാം ഇതുപോലെ തന്നെ ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പേ ഓൺലൈനിൽ അറിയിപ്പ് പ്രകാരം നാം അതിനായി തയ്യാറെടുക്കേണ്ടതുണ്ട്. ഓൺലൈനിൽ ഈ ടിക്കറ്റ് എടുക്കുന്നത് തീർത്തും സൗജന്യമാണ്. പക്ഷേ കിട്ടുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യ ഒട്ടുക്കും ഉള്ള ഭക്തർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ടിക്കറ്റ് എടുക്കുവാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായി തന്നെ കരുതാം. അങ്ങനെ സൗജന്യമായ ആ അംഗപ്രദക്ഷിണത്തിലും ഭക്തർക്ക് പങ്കെടുക്കാവുന്നതാണ്. പിന്നീട് VIP ബ്രേക്ക് ദർശൻ, ഡോണേഴ്സ് ദർശൻ എന്നിങ്ങനെയുള്ള പല ദർശനങ്ങളും ഉണ്ട്. ഇതിനെയെല്ലാം കുറിച്ച് കൂട്ടുകാർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ദയവായി ബന്ധപ്പെടുമല്ലോ. അതല്ലെങ്കിൽ വളരെ സിമ്പിളായി തന്നെ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാലും ഈ വിവരങ്ങളെല്ലാം ലഭ്യമാണ്. തിരുപ്പതി തിരുമലയുടെ വെബ്സൈറ്റ് tt.devasthanams.ap.gov.in എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ആൻഡ്രോയിഡിലും ഐഫോണിലും അപ്ലിക്കേഷൻ ലഭ്യമാണ്. വളരെ സഹായകരമാണ് ഈ അപ്ലിക്കേഷനുകൾ. ഓം നമോ വെങ്കിടേശായ ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ മുകുന്ദ മാധവ ഗോവിന്ദ 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 ഹരി ഗോവിന്ദ. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് തിരുപ്പതി ദർശനം എങ്ങനെ നടത്താം എന്നുള്ളത് ഏകദേശ കാര്യങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും രൂപത്തിലുള്ള സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റിൽ ദയവായി അറിയിക്കുമല്ലോ.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോവിന്ദാ.